രണ്ട് കാര്യങ്ങളാണ് താങ്കൾ വളരെ ശരിയായി സൂചിപ്പിച്ചതുപോലെ ഇത് പലപ്പോഴും ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയെ വിഷം കൊടുത്ത് കൊന്നിരുന്നെങ്കിലോ സമാനമായ രീതിയിൽ കൊന്നിരുന്നെങ്കിലോ ഒക്കെ എത്രമാത്രം ഔട്ട്റേജ് ഉണ്ടാകുമായിരുന്നു. ആ രീതിയിലുള്ള ഔട്ട്റേജ് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ഉണ്ടാകണം. ഇത് സമൂഹത്തെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. മാധ്യമങ്ങൾ കുട്ടിയുടെ ഫോട്ടോയും ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൃത്യമായി പറയുക തന്നെ വേണം. കാര്യം ഇത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. പലവിധ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. അതിൽ ജ്യോത്സ്യൻ ഈ കുട്ടിയെ പറയുന്ന ധരിപ്പിക്കുകയും ആദ്യത്തെ ആളും മരിക്കും അങ്ങനെ രണ്ടാമത്തെ ആളിലേക്ക് പോകണമെന്നൊരു വർഷം കേൾക്കുന്നുണ്ട്. ഈ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ എന്താണെങ്കിലും പൈശാചികമായ കോൾഡ് ബ്ലഡഡ് ആയ ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഈ കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള കാര്യത്തിൽ തർക്കമില്ല. രണ്ട്, ഈ പറഞ്ഞതുപോലെ ജ്യോത്സ്യൻ ഈ കുട്ടിയെ പറഞ്ഞ് ധരിപ്പിച്ചതാണെങ്കിൽ തീർച്ചയായും ജ്യോത്സ്യനെതിരെ പ്രേരണാ കുറ്റത്തിന് കേസെടുക്കണം. ഞാൻ വിശ്വാസത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന വ്യക്തിയാണ്, വിശ്വാസത്തിന് വേണ്ടി പോരാടുന്ന വ്യക്തിയാണ്. പക്ഷേ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിനൊരു പ്രശ്നമാണ്. വിശ്വാസം വേറെ, അന്ധവിശ്വാസം വേറെ. ജാതകം ജീവിതത്തിന് വേണ്ടിയാകാം, പക്ഷെ ജീവിതം ജാതകത്തിന് ഒരു മൊഴി ഇല്ല എന്നാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതായത് ഈ ഷാരോണിനെ ഒഴിവാക്കാൻ വേണ്ടി ഷാരോണിനോട് ഈ കുട്ടി പറഞ്ഞിരുന്ന ഒരു കേവലം ഒരു വാർത്ത മാത്രമാണ് അത് എന്ന തരത്തിലാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ പ്രതികരണം. ക്ഷമിക്കണം, പോലീസിന്റെ ഭാഗത്ത് അറിയില്ല. ഇന്നലെ അടക്കം അങ്ങനെ ഒരു വർഷം വന്നിരുന്നു. ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി പറഞ്ഞ കള്ളമല്ല, ഗ്രീഷ്മ പറഞ്ഞ കള്ളമല്ല, അതിന് പിന്നിലുള്ള കാര്യം ഉണ്ടെങ്കിൽ അവർക്കെതിരെയും കേസെടുക്കണം. കാരണം ഇത് വളരെ പേടിപ്പെടുത്തുന്ന രീതിയിൽ ഒരാളെ ഒഴിവാക്കണമെങ്കിലോ ബ്രേക്കപ്പ് ചെയ്യണമെങ്കിലോ മറ്റെന്തൊക്കെ വഴികളുണ്ട്. സുഹൃത്തുക്കളായി പിരിയാൻ കഴിയും, അല്ലെങ്കിൽ പ്രണയം തീർന്നു, അല്ലെങ്കിൽ നമുക്ക് ഇനിയും പിരിയാന്ന് പറയാം, മര്യാദയ്ക്ക് പിരിയാം. പക്ഷേ ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത്, അതും 22 വയസ്സായ ഒരു വ്യക്തി, ആ 22 വയസ്സായ വ്യക്തി ഇത്തരം ഒരു ആക്ട് ചെയ്യുമെന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ്. അപ്പം ഇത് ഒരർത്ഥത്തിൽ എന്താ പറയണേ, വളരെ അൺഹേർഡ് ഓഫ് ആയ കാര്യങ്ങളിൽ ഒന്നാണ്. അതിശക്തമായ നടപടി. അതോടൊപ്പം പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നാണ്, നമ്മുടെ കുട്ടികൾക്ക് 14-15 വയസ്സ് മുതലേ ലൈംഗിക വിദ്യാഭ്യാസം, റിലേഷൻഷിപ്പ് എഡ്യൂക്കേഷൻ അഥവാ ബന്ധങ്ങളുടെ വിദ്യാഭ്യാസം, ഇന്റർപേഴ്സണൽ സ്കിൽസ് തുടങ്ങിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതായത് ആൺ പെൺ ബന്ധങ്ങളിൽ, സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവയിലുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം എല്ലാ അഡ്വാൻസ് രാജ്യങ്ങളിലും മെൻ ആർ ഫ്രം മാസ്, വുമൺ ആർ ഫ്രം വീനസ് പോലുള്ള പുസ്തകങ്ങൾ പഠിപ്പിക്കാറുണ്ട്. സ്ത്രീ പുരുഷ മനഃശാസ്ത്രത്തെ കുറിച്ചാണ്, ബന്ധങ്ങളെ കുറിച്ചാണ്, അങ്ങനെ ആരോഗ്യപരമായ ബന്ധങ്ങളെ കുറിച്ച്, ഹെൽത്തി റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിപ്പിക്കാനും അറിയിക്കാനും ഉള്ളൊരു മെന്റാലിറ്റിയും കൂടെ നമ്മുടെ ഇടയിൽ വേണം. തീർച്ചയായും ഞെട്ടിക്കുന്നതാണ്. ഇതൊരു പുരുഷൻ സ്ത്രീയോട് ചെയ്തെങ്കിൽ ഇതിന്റെ 10 ഇരട്ടി എന്താ ഔട്ട്റേജും മീഡിയ ക്രൈം ഉണ്ടാകുമായിരുന്നു. പക്ഷെ തീർച്ചയായും ഞെട്ടിക്കുന്ന കാര്യമാണ്. ആ രീതിയിൽ ഈ ക്രൂരതയെ തുറന്നു കാണിക്കണം. കുറച്ചു കാലം മുമ്പ് ഒരു പെൺകുട്ടിയെ തലയറത്ത് ശ്യാംജിത്ത് എന്ന് പറയുന്ന ഒരു പൊന്നാനിക്കടുത്തുകാരൻ കൊന്നു തുടങ്ങിയ കാര്യങ്ങളുണ്ടായിരുന്നു. ഇത് രണ്ടും എല്ലാം കാണിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ബന്ധങ്ങൾ മോശമാകുന്നതിന്റെ കാര്യമാണ്. ആ ബന്ധങ്ങൾ, നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ്, ഈ എഡ്യൂക്കേഷൻ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസങ്ങളുടെ ഭാഗം കൂടിയാകണം.